ചെറുപ്പക്കാരുടെ ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒരു ഹോട്ടൽ നമ്മുടെ ആലപ്പുഴയിലുണ്ട്, ഹോട്ടൽ ബ്രദേഴ്സ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ടാ പോകുന്നത്. ഏകദേശം 9:30 അവിടെ എത്തിയത്. അപ്പൊ നമ്മള് ലഞ്ച് മാത്രമേ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ. പല പ്രാവശ്യമായിട്ട് ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്? ചിരട്ടക്കുട്ട്, പിന്നെ അപ്പം, പൊറോട്ട, പിന്നെ നെയ്മീൻ കറി, മുട്ടക്കറി, പിന്നെ മട്ടൻ ചാപ്സ്. അപ്പൊ ഓരോന്ന് കഴിച്ച് നോക്കാം. എഗ് റോസ്റ്റും നെയ്മീൻ കറിയും എന്തായാലും ട്രൈ ചെയ്യണമെന്ന് കരുതിയതാണ്. ആ കൂട്ടത്തിൽ ഇവിടുത്തെ താറാവ് കറിയും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ സമയം അത് റെഡി ആയിരുന്നില്ല. അപ്പോ അവിടുത്തെ ബെന്നിച്ചേട്ടനാണ് മട്ടൻ ചാപ്സ് സജസ്റ്റ് ചെയ്തത്. മീൻ കറിയും മട്ടൻ കറിയും എല്ലാം കൂടെ കണ്ടിട്ട് തന്നെ കൊതിയാണ്. എന്തായാലും നമുക്ക് അപ്പവും മട്ടൻ കറിയും കഴിച്ചു. നീ ട്രൈ ചെയ്തത് ബെന്നിച്ചേട്ടൻ പറഞ്ഞ മട്ടൻ ചാപ്സും പൊറോട്ടയുമാണ്. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള വലിയ പൊറോട്ടയായിരുന്നു, പക്ഷെ ശരിക്കും ഞെട്ടിച്ചത് മട്ടൻ ചാപ്സ് ആണ്. പുറകെ നെയ്മീൻ കറിയും രണ്ട് ലെയറിൽ വന്ന ചിരട്ടപ്പൊട്ടുമാണ് ട്രൈ ചെയ്തത്. ഈ പൊട്ടിന്റെ കൂടെ പപ്പടം ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ലെയറിൽ വരുന്ന ചിരട്ടപ്പൊട്ട് അധികം കടകളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കറിയുടെ ടേസ്റ്റിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് മീന്റെ ഫ്രഷ്നെസ്സും. സൈഡിൽ അപ്പവും എഗ് റോസ്റ്റും നന്നായിരുന്നു എന്ന് അപ്പു കാണിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊറോട്ടയും മട്ടൻ ചാപ്സും ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പുട്ടുമായിട്ടും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് മട്ടൻ ചാപ്സും. അങ്ങനെ പുട്ടും മട്ടൻ ചാപ്സും കൂടി ഞങ്ങൾ കഴിച്ചു നോക്കി. അതുപോലെ ചാപ്സും നല്ല മട്ടൻ പീസുകളും ആയിരുന്നു. മട്ടൻ ചാപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട ആയിട്ടാണോ വേറെ ലെവല്. പിന്നെ പുട്ടായിട്ടോളാം. അപ്പൊ മുട്ട റോസ്റ്റർ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് മധുരം കൂടെ ഉണ്ട്. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മീൻ കറി ചോറിന്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് മട്ടൻ ചാപ്സ് ആണ്, അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ കഴിച്ചു വയറും മനസ്സും നിറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റത്. ഇതിന്റെ ഓണർ ബാലൻ ചേട്ടനെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് നമുക്ക് കാണാം. അതും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റീച്ചേഴ്സ് ഓൺ റേറ്റിംഗ് 4.4/5.